ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവി. ഇന്നൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ തന്നെയാണ്. നല്ലൊരു ഈസി ബോട്ടിൽ ആർട്ടാണ്. നമ്മുടെ മണ്ഡല ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. മണ്ഡല ആർട്ട് പാറ്റേൺ ആണ്. നമ്മുടെ ബേസ് കോട്ട് ഇല്ലാതൊരു ബോട്ടിൽ ആർട്ടാണ്. നമ്മുടെ വീഡിയോ ഇളങ്ങുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബിയറിൻ്റെ ബോട്ടിലോ ലിക്കറിൻ്റെ ബോട്ടിലോ ഒന്നുമല്ല, ഇത് നമ്മുടെ ഒലീവ് ഓയിലിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ മണ്ഡല ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എനിക്കെന്താ നമ്മുടെ മണ്ഡല ടൂളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രഷിൻ്റെ ബാക്കും മെഴുകുതിരിയുടെ ബാക്കും പിന്നെ എന്താ ബഡ്സൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള പോലെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളെന്താ ഇതാണ്ട് ബ്രഷിൻ്റെ ബാക്കും, സോറി ബ്രഷല്ല ബഡ്സും പിന്നെ നമ്മുടെ വൈറ്റ് അക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ ഡോട്ട്സ് ഒരു ലൈനിൽ ഇപ്പോൾ കാണാമായിരിക്കും. ആ ഒരു ലൈൻ കണ്ടോ, ഞാൻ ഇപ്പോൾ ഇടുന്ന ഒരു ആ ഒരു എന്താ സ്ട്രൈറ്റ് ലൈൻ കണ്ടോ, ആ ലൈൻ നമ്മൾ ഇടണം. ഓപ്പോസിറ്റ് ഇടണം. താഴത്തെ ഒരു ബേസ് താഴത്തെ താഴെ കണ്ടോ, ഇപ്പോൾ കണ്ടോ ഞാൻ ഫുൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. താഴേതും കൂടെ ചെയ്യണം, താഴത്തേതും കൂടെ കവർ ചെയ്യണം. അപ്പം നമ്മൾ അതടെ ചെയ്യാൻ നമ്മളുടെ എന്താ വൈറ്റ് ആക്കിൽ കൊണ്ട് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ലെമൺ എല്ലാണ്. ലെമൺ എല്ലാം നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കാം, അതേപോലെ തന്നെ സെയിം ആയിട്ട് കൊടുക്കാം. മുകളിൽ നമ്മൾ ഓപ്പൺ ആക്കി ചെയ്യണം, താഴെ നമ്മൾ എന്താ ക്ലോസ് ചെയ്യണം. പതുക്കെ പതുക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ലെമൺ എല്ലാം ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ അഗ്ലി കളറായ ഗോൾഡൻ എല്ലോ ആണ്. ഗോൾഡൻ എല്ലോ നമുക്ക് നമ്മുടെ തേർഡ് ലെയർ ആയിട്ട് കൊടുക്കാം. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം. നമ്മൾ ഒരു യെല്ലോ ഷെയ്ഡിങ് ആണല്ലോ നമ്മളെ മണ്ഡല ആർട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാം, പതുക്കെ പതുക്കെ കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഗോൾഡൻ എല്ലാം ഇവിടെ അടിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ എന്താ സ്കാലറ്റാണ്, ആക്ലി കളർ സ്കാലറ്റാണ്. സ്കാലറ്റ് നമുക്ക് ഫോർത്ത് ലെയർ ആയിട്ട് കൊടുക്കാം. സെയിം പോലെ തന്നെയാണത്. ശരിക്കും നിങ്ങൾക്ക് ഓറഞ്ച് ആക്ലി കളർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഓറഞ്ച് അപ്പം നോക്കിയപ്പോൾ കിട്ടിയത്, അതുകൊണ്ടാണ് സ്കാലറ്റ്. നമ്മളുടെ സ്കാലറ്റൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ മാഗൻ്റെയാണ്. മാഗൻ്റെ നമുക്ക് നടുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ. മാഗൻ്റെ പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നടുക്ക്. ഇപ്പം ഞാൻ ഓറഞ്ച് കൊണ്ട് മൂന്ന് ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോറി, ഓറഞ്ച് അല്ല സ്കാലറ്റും ഉണ്ട്. അപ്പം നമ്മളുടെ ഒരു സൈഡ് കഴിഞ്ഞു, അത് നമുക്ക് മൂന്ന് സൈഡും ചെയ്യണം. അപ്പം നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പം നമ്മളുടെ മൂന്ന് സൈഡും മൂന്ന് സൈഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഞാൻ നമ്മളുടെ വൈറ്റ് അക്ലി പെയിൻറ്റും ബഡ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്താണ്ട് അവിടെ എന്തോ ഒരു നമ്മളുടെ ബോട്ടിലെ പാച്ചിനേറ്റ് ചെയ്യണത് ആ ഒരു സൈഡ്സല്ലേ, അപ്പോൾ അതിൽ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ലെമൺ യെല്ലോ ഇട്ട് കൊടുക്കാം. ഇട്ടല്ല, അതേപോലെ തന്നെ എന്താ ബഡ്സ് കൊണ്ട് കുത്തു കൊടുക്കാം സെയിം പോലെ തന്നെ. പതുക്കെ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ലെമൺ എല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഓറഞ്ച് ആക്ലി കളറാണ്. ഓറഞ്ച് ആക്ലി കളർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്കാലറ്റ് യൂസ് ചെയ്തത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ലെമൺ എല്ലാം ഓപ്പോസിറ്റ് നമുക്ക് അത് അടിച്ചു കൊടുക്കാം. സോറി, അടിച്ചു കൊടുക്കാം അല്ല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ആക്ലി കളറിൽ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്മൺ ആണ്. ക്രിസ്മൺ നമുക്ക് ലെമൺ എല്ലാം ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കാം. അതും പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. സെയിം പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളുടെ എന്താ ക്രിസ്മണൊക്കെ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്മൻ്റെയും വൈറ്റ് ആക്ലി പെയിൻറ്റിൻ്റെയും നടുക്ക് നമ്മളുടെ ഓറഞ്ച് ആക്ലി കളറിന് വെച്ചൊരു ബഡ്സ് കൊണ്ട് പൂ വരയ്ക്കണം. കുറേ പേർക്ക് അറിയായിരിക്കും പൂ വരയ്ക്കാൻ ബഡ്സ് കൊണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ട് വരച്ച് കൊടുക്കണം. ഓക്കെ, പതുക്കെ പതുക്കെ കണ്ടോ, ഞാനിപ്പം വരച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ലെമൺ എല്ലോയാണ്. ആക്ലി കളർ ലെമൺ എല്ലോ, അത് നമ്മളുടെ എന്താ ഓറഞ്ചിൻ്റെയും ക്രിസ്മൻ്റെയും നടുക്ക് നമുക്ക് ഓറഞ്ച് വെച്ച് നമ്മൾ കൊടുത്തില്ലേ ഫ്ലവർ, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ലെമൺ എല്ലോ വെച്ച് ഫ്ലവർ കൊടുക്കാം. നല്ലൊരു ഭംഗിയാണ് ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പം. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുകയും നമ്മൾ ബഡ്സൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ ലെമൺ എല്ലോ വെച്ച് ഫ്ലവറൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ നമ്മളുടെ എന്താ ലെമൺ എല്ലോയുടെയും ഓറഞ്ചിൻ്റെയും നടുക്ക് നമ്മുടെ വൈറ്റ് അക്രിലിക് പെയിൻറ് കൊണ്ട് നമുക്കൊരു
നമ്മുടെ ലെമണലിലെയും ഓറഞ്ചും വെച്ച് ചെയ്ത പോലെ ഫ്ലവർ ഇവിടെയും നമുക്ക് വൈറ്റ് അക്ലി പെയിൻറ്റ് കൊണ്ട് ചെയ്ത് കൊടുക്കാം. പതുക്കെ പതുക്കെ ചെയ്യണം. അടുത്തത് നമ്മളുടെ എന്താ വൈറ്റ് അക്ലി കളറൊക്കെ ഇവിടെ ഫ്ലവറൊക്കെ ഇത് കഴിഞ്ഞു. അടുത്ത ഞാൻ നമ്മളുടെ വൈറ്റിൻ്റെയും ലെമൺ അല്ലോയുടെയും നടുക്ക് നമുക്ക് എന്താ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്ത് എന്താ ക്രിസ്മസ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബോട്ടിൽ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡിംഗ് ആണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കൺ കാണും. അതിൽ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. ഉടനെ തന്നിട്ട് കിട്ടിയില്ല ബോട്ടിലായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.